നമസ്കാരം എസ് പി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നാലാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാഗ്യവും നിർഭാഗ്യവും സുഖവും ദുഃഖവും പ്രതിജ്ഞന ഭിന്ന വിചിത്ര മാർഗമായ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ രൂപഭേദങ്ങളും ശാകുന്തളത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കാളിദാസ പഠനങ്ങൾ, ഡോക്ടർ എൻ വി കൃഷ്ണ വാര്യർ. പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പ്രസ്താവന വിലയിരുത്തുക. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ എൻ വി കൃഷ്ണ വാര്യരുടെ പ്രസ്താവന അഭിജ്ഞാന ശാകുന്തളത്തെ സംബന്ധിച്ച് അത്യന്തം അർത്ഥവത്താണ്. ഡോക്ടർ എൻ വി കൃഷ്ണ വാര്യരുടെ പ്രസ്താവന അഭിജ്ഞാന ശാകുന്തളത്തെ സംബന്ധിച്ച് അത്യന്തം അർത്ഥവത്താണ്. മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സുഖവും ദുഃഖവും. മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സുഖവും ദുഃഖവും. മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ ഭാഗ്യവും നിർഭാഗ്യവും എന്ന് വിളിക്കാം. മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ ഭാഗ്യവും നിർഭാഗ്യവും എന്ന് വിളിക്കാം. ഏതെങ്കിലും ഒന്ന് മാത്രമായി ജീവിതത്തിൽ സംഭവിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യ സ്വഭാവവും. ഏതെങ്കിലും ഒന്ന് മാത്രമായി ജീവിതത്തിൽ സംഭവിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യ സ്വഭാവവും. ഓരോ ആൾക്കാരിലും വിഭിന്ന രീതിയിലാണ്. ഈ അവസ്ഥകളുടെയും സംഗമ സ്ഥലമാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം. ഓരോ ആൾക്കാരിലും വിഭിന്ന രീതിയിലാണ് ഈ അവസ്ഥകളുടെയും സംഗമ സ്ഥലമാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം. കാൽപ്പനികമായ ഭാഷയിൽ പറഞ്ഞാൽ അതീവ സുന്ദരമായ ഒരു പ്രണയ കാവ്യമാണ് അഭിജ്ഞാന ശാകുന്തളം. കാൽപ്പനികമായ ഭാഷയിൽ പറഞ്ഞാൽ അതീവ സുന്ദരമായ ഒരു പ്രണയ കാവ്യമാണ് അഭിജ്ഞാന ശാകുന്തളം. ദുഷ്യന്തനും ശകുന്തളയും കണ്ടുമുട്ടുന്നു. അവർ പ്രണയത്തിലാകുന്നു. ഡോക്ടർ എൻ വി കൃഷ്ണവാര്യരുടെ പ്രസ്താവന അഭിജ്ഞാന ശാകുന്തളത്തെ സംബന്ധിച്ച് അത്യന്തം അർത്ഥവത്താണ്. മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സുഖവും ദുഃഖവും. മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ ഭാഗ്യവും നിർഭാഗ്യവും എന്ന് വിളിക്കാം. ഏതെങ്കിലും ഒന്ന് മാത്രമായി ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യ സ്വഭാവവും. ഓരോ ആൾക്കാരിലും വിഭിന്ന രീതിയിലാണ്. ഈ അവസ്ഥകളുടെയും സംഗമ സ്ഥലമാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം. കാൽപ്പനികമായ ഭാഷയിൽ പറഞ്ഞ അതീവ സുന്ദരമായ ഒരു പ്രണയ കാവ്യമാണ് അഭിജ്ഞാന ശാകുന്തളം. ദുഷ്യന്തന് ശകുന്തളയും കണ്ടുമുട്ടുന്നതും അവർ പ്രണയത്തിലാവുകയും ചെയ്യും. അവരവരുടെ മനസ്സ് പറയുന്നത് പോലെ വിവാഹിതരാകുന്നു, വേർപിരിയുന്നു, വീണ്ടും സംഗമിക്കുന്നു. നാടകം സുഖ പര്യവസ്ഥയായി മാറുന്നു. അവരവരുടെ മനസ്സ് പറയുന്നത് പോലെ വിവാഹിതരാകുന്നു, വേർപിരിയുന്നു, വീണ്ടും സംഗമിക്കുന്നു. നാടകം സുഖ പര്യവസ്ഥയായി മാറുന്നു. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന അനുഭവങ്ങളാണ് എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന അനുഭവങ്ങളാണ് എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നത്. പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയത്തിലായ ദമ്പതിമാർക്ക് മംഗളം സംഭവിച്ചെങ്കിലും ആ ജീവിതം തുടരാനാവാതെ വേർപിരിയേണ്ടി വരുന്നു. അതുവരെ അവർ നേടിയെടുത്ത സ്വർഗ്ലോകത്തിൻ്റെ മറുവശമാണ് പിന്നീട് ഇരുകൂട്ടരും അനുഭവിക്കുന്നത്. ശകുന്തള പരിതിരിക്കപ്പെടുന്നു, കാശ്യപ ആശ്രമത്തിൽ പ്രസവിക്കുന്നു, അച്ഛനാരെന്നറിയാതെ കുമാരൻ വളരുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ഒരു വിധവയെ പോലെ ശകുന്തളയ്ക്ക് കഴിയേണ്ടി വരുന്നു. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന അനുഭവങ്ങളാണ് എൻ വി കൃഷ്ണൻ വാര്യരുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നത്. പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയത്തിലായ ദമ്പതിമാർക്ക് മംഗളം സംഭവിച്ചെങ്കിലും ആ ജീവിതം തുടരാനാവാതെ വേർപിരിയേണ്ടി വരുന്നു. അതുവരെ അവർ നേടിയെടുത്ത സ്വർലോകത്തിൻ്റെ മറുവശമാണ് പിന്നീട് ഇരുകൂട്ടർ അനുഭവിക്കുന്നത്.
ശകുന്തള പരിതപിക്കപ്പെടുന്നു. കാശ്യപാശ്രമത്തിൽ പ്രസവിക്കുന്നു. അച്ഛൻ ആരെന്നറിയാതെ കുമാരൻ വളരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ഒരു വിധവയെ പോലെ ശകുന്തളയ്ക്ക് കഴിയേണ്ടി വരുന്നു. ഇതേ ഗതി തന്നെയാണ് ദുഷ്യന്തന് സംഭവിച്ചത്. മറന്നുപോയ ശകുന്തളയെ മോതിരം കിട്ടി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. പിന്നീടുള്ള രാജാവിന്റെ ജീവിതം നരകതുല്യമായിരുന്നു. ഇതേ ഗതി തന്നെയാണ് ദുഷ്യന്തന് സംഭവിച്ചത്. മറന്നുപോയ ശകുന്തളയെ മോതിരം കെട്ടി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. പിന്നീടുള്ള രാജാവിന്റെ ജീവിതം നരകതുല്യമായിരുന്നു. എത്രയും ആഹ്ലാദകരമായിരുന്ന ജീവിതത്തിന്റെ കരുണാരഹിതമായ മറുവശമാണ് രണ്ടുപേരും ഇക്കാലയളവിൽ അനുഭവിച്ചത്. എത്രയും ആഹ്ലാദകരമായിരുന്ന ജീവിതത്തിന്റെ കരുണാരഹിതമായ മറുവശമാണ് രണ്ടുപേരും ഇക്കാലയളവിൽ അനുഭവിച്ചത്. വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ജീവിത ഭാഗ്യം നിറഞ്ഞതായി തീരുകയും ചെയ്തു. വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ജീവിത ഭാഗ്യം നിറഞ്ഞതായി തീരുകയും ചെയ്തു. ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം അനുഭവിച്ച ദുഷ്യന്തനീയ ശകുന്തളയുമാണ് ശാകുന്തള നാടകത്തിൽ കാണാൻ കഴിയുന്നത്. ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയുമെല്ലാം അനുഭവിച്ച ദുഷ്യന്തനെയും ശകുന്തളയുമാണ് ശാകുന്തള നാടകത്തിൽ കാണാൻ കഴിയുന്നത്. എത്രയും ആഹ്ലാദകരമായിരുന്ന ജീവിതത്തിന്റെ കരുണാരഹിതമായ മറുവശമാണ് രണ്ടുപേരും ഇക്കാലയളവിൽ അനുഭവിച്ചത്. വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ജീവിത ഭാഗ്യം നിറഞ്ഞതായി തീരുകയും ചെയ്തു. ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം അനുഭവിച്ച ദുഷ്യന്തനെയ ശകുന്തളയുമാണ് ശാകുന്തള നാടകത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊന്നാണ് മനുഷ്യ മനസ്സുകളുടെ രൂപഭേദങ്ങൾ. ദുഷ്യന്തൻ, ശകുന്തള, കണ്ണൻ, താപസിമാർ, അനസൂയ, പ്രിയംവദ, സർവദമനൻ, മുനികൾ തുടങ്ങിയവർ ഒക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. ദുഷ്യന്തൻ, ശകുന്തള, കണ്ണൻ, താപസിമാർ, അനസൂയ, പ്രിയംവദ, സർവദമനൻ, മുനികൾ തുടങ്ങിയവർ ഒക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. തികഞ്ഞ കുസൃതിയും ധീരശാലിയുമാണ് സർവദമനൻ. പത്രമതിയായ അടക്കവും ഒതുക്കവുമുള്ള ഒരു സ്ത്രീയാണ് ശകുന്തളയെ കാണുന്നത്. ദുഷ്യന്തൻ തന്നെ വേർപിരിഞ്ഞതിൽ ഒരിക്കൽ പോലും ശകുന്തള അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. എത്രയും ആഹ്ലാദകരമായിരുന്ന ജീവിതത്തിന്റെ കരുണാരഹിതമായ മറുവശമാണ് രണ്ടുപേരെ ഇക്കാലയളവിൽ അനുഭവിച്ചത്. വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ജീവിത ഭാഗ്യം നിറഞ്ഞതായി തീരുകയും ചെയ്തു. ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം അനുഭവിച്ച ദുഷ്യന്തനെയും ശകുന്തളയുമാണ് ശാകുന്തള നാടകത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊന്നാണ് മനുഷ്യ മനസ്സുകളുടെ രൂപഭേദങ്ങൾ. ദുഷ്യന്തൻ, ശകുന്തള, കണ്ണൻ, താപസിമാർ, അനസൂയ, പ്രിയംവദ, സർവദമനൻ, മുനികൾ തുടങ്ങിയവർ ഒക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. തികഞ്ഞ കുസൃതിയും ധീരശാലിയുമാണ് സർവദമനൻ. ഭർത്തൃമതിയായ അടക്കവും ഒതുക്കവുമുള്ള ഒരു സ്ത്രീയായാണ് ശകുന്തളയെ കാണുന്നത്. ദുഷ്യന്തൻ തന്നെ വേർപിരിഞ്ഞതിൽ ഒരിക്കൽ പോലെ ശകുന്തള അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം വിധിയെന്ന് സമാധാനിക്കുന്നു. ചാത്താവ വിവശനായ ഒരു മനുഷ്യനായാണ് ദുഷ്യന്തനെ കാണപ്പെടുന്നത്. ഓർക്കാപ്പുറത്ത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ട്. ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം പോലെ അവരുടെ ജീവിതത്തിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ പ്രണയത്തിന്റെ ഭംഗിയും ഇച്ഛാശക്തിയും ത്യാഗശീലവും ക്രോധത്തിന്റെ ആളിക്കത്തലും എല്ലാം നമുക്ക് ഈ നാടകത്തിൽ കാണാം.
പശ്ചാത്താപ വിവശനായ ഒരു മനുഷ്യനായാണ് ദുഷ്യന്തനെ കാണപ്പെടുന്നത്. ഓർക്കാപ്പുറത്ത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ട്. ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം പോലെ അവരുടെ ജീവിതത്തിലും ഭാഗ്യം നിർഭാഗ്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ പ്രണയത്തിന്റെ ഭംഗിയും ഇച്ഛാശക്തിയും ത്യാഗശീലവും ക്രോധത്തിന്റെ ആളിക്കത്തലും എല്ലാം നമുക്ക് ഈ നാടകത്തിൽ കാണാം. അടുത്ത് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്, ചർച്ച ചെയ്യുക. നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്, ചർച്ച ചെയ്യുക. പ്രായോഗികമായ ചിന്തകളാണ് നാടക അവതരണത്തിൽ ഏറ്റവും പ്രധാനം. പ്രായോഗികമായ ചിന്തകളാണ് നാടക അവതരണത്തിൽ ഏറ്റവും പ്രധാനം. സംഭാഷണത്തിൻ്റെ കലയാണ് നാടകം. അപ്പൊ നാടകം എന്ന് പറഞ്ഞത് സംഭാഷണത്തിൻ്റെ കലയാണ്. നടീ നടന്മാരുടെ സംഭാഷണങ്ങൾ കൂടി സംവദിക്കപ്പെടുന്നതാണ് അതിലെ കഥ. നടീ നടന്മാരുടെ സംഭാഷണങ്ങൾ കൂടി സംവദിക്കപ്പെടുന്നതാണ് അതിലെ കഥ. ചെറുതായി സംഭവിക്കുന്ന വീഴ്ച പോലും മുഴച്ചു നിൽക്കുകയും കാണികളിൽ വിരസതയുണ്ടാക്കുകയും ചെയ്യും. ചെറുതായി സംഭവിക്കുന്ന വീഴ്ച പോലും മുഴച്ചു നിൽക്കുകയും കാണികളിൽ വിരസതയുണ്ടാക്കുകയും ചെയ്യും. അത് സംഭാഷണത്തിൻ്റെയോ അവതരണത്തിൻ്റെയോ സംവിധാനത്തിൻ്റെയോ ഏത് തരത്തിലായാലും. അപ്പോൾ പ്രായോഗികമായ ചിന്തകളാണ് നാടക അവതരണത്തിൽ ഏറ്റവും പ്രധാനം. സംഭാഷണത്തിൻ്റെ കലയാണ് നാടകം. നടീ നടന്മാരുടെ സംഭാഷണങ്ങളിൽ കൂടി സംവദിക്കപ്പെടുന്നതാണ് അതിൻ്റെ കഥ. ചെറുതായി സംഭവിക്കുന്ന വീഴ്ച പോലും മുഴച്ചു നിൽക്കുകയും കാണികളിൽ വിരസതയുണ്ടാക്കുകയും ചെയ്യും. അത് സംഭാഷണത്തിൻ്റെയോ അവതരണത്തിൻ്റെയോ സംവിധാനത്തിൻ്റെയോ ഏത് തരത്തിലായാലും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കമാണ് നാടക അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കമാണ് നാടക അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് തയ്യാറെടുപ്പുകളുടെ സൂചനകൾ. അനുയോജ്യമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക. ഉചിതമായ വേഷം, അതിന് ഉചിതമായ വേഷമായിരിക്കണം. സംഭാഷണങ്ങൾ ഹൃദയസ്ഥമാക്കുക. സംഭാഷണങ്ങൾ ഹൃദയസ്ഥമാക്കണം. കൃത്യമായ അവതരണം, കൃത്യമായ അവതരണം. രംഗസജ്ജീകരണം. സമയനിഷ്ഠ പാലിക്കുക. ആവശ്യമായ ശബ്ദവും വെളിച്ചവും ഉറപ്പ് വരുത്തണം. അപ്പൊ തയ്യാറെടുപ്പുകളുടെ സൂചനകൾ ഏതൊക്കെയാണ്? അനുയോജ്യമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക, ഉചിതമായ വേഷം, സംഭാഷണങ്ങൾ ഹൃദയസ്ഥമാക്കുക, കൃത്യമായ അവതരണം, രംഗസജ്ജീകരണം, സമയനിഷ്ഠ പാലിക്കുക, ആവശ്യമായ ശബ്ദവും വെളിച്ചവും ഉറപ്പ് വരുത്തണം. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ വീതിച്ചെടുത്ത് നല്ല രീതിയിൽ നാടകം അവതരിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ വീതിച്ചെടുത്ത് നല്ല രീതിയിൽ നാടകം അവതരിപ്പിക്കാം. നാടകത്തിന് വേണ്ട പരസ്യം, പോസ്റ്റർ, ചുമർ പത്രിക തുടങ്ങിയവയിലൂടെ തയ്യാറെടുപ്പുകൾ മെച്ചപ്പെടുത്താം. ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധ ചെലുത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ വീതിച്ചെടുത്ത് നല്ല രീതിയിൽ നാടകം അവതരിപ്പിക്കാം. നാടകത്തിന് വേണ്ട പരസ്യം, പോസ്റ്റർ, ചുമർ പത്രിക തുടങ്ങിയവയിലൂടെ തയ്യാറെടുപ്പുകൾ മെച്ചപ്പെടുത്താം. ഇത് നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കാൻ പോണത്. ശാകുന്തള ഉപാഖ്യാനം എന്ന കഥയ്ക്ക് അഭിജ്ഞാന ശാകുന്തളം എന്ന് പേർ നൽകിയതിൻ്റെ യുക്തി പരിശോധിക്കുക. ശാകുന്തളോ ഉപാഖ്യാന എന്ന കഥയ്ക്ക് അഭിജ്ഞാന ശാകുന്തളം എന്ന പേർ നൽകിയതിൻ്റെ യുക്തി പരിശോധിക്കുക. മഹാഭാരതത്തിലെ ശാകുന്തളോ ഉപാഖ്യാനം എന്ന കഥയാണ് കാളിദാസൻ നാടകത്തിലെ ഇതിവൃത്തമായി സ്വീകരിച്ചത്.
മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം കഥയാണ് കാളിദാസൻ നാടകത്തിനെ ഇതിവൃത്തമായി സ്വീകരിച്ചത്. എന്നാൽ വെറും എല്ലും തോലുമായുള്ള പ്രസ്തുത ഇതിവൃത്തത്തെ ഒരു നാടകത്തിന് വേണ്ടുന്ന രീതിയിൽ കാളിദാസൻ രക്തവും മാംസവും നൽകി വികസിപ്പിച്ചു. അതാണ് അഭിജ്ഞാന ശാകുന്തളം. എന്നാൽ വെറും എല്ലും തോലുമായുള്ള പ്രസ്തുത ഇതിവൃത്തത്തെ ഒരു നാടകത്തിന് വേണ്ടുന്ന രീതിയിൽ കാളിദാസൻ രക്തവും മാംസവും നൽകി വികസിപ്പിച്ചു. അതാണ് അഭിജ്ഞാന ശാകുന്തളം. നിർജീവമായ ഒരു ഇതിവൃത്തത്തെ ആസ്വാദ്യകരമായ ഒരു നാടകമാക്കി മാറ്റുമ്പോൾ അതിന് വേണ്ട മാറ്റങ്ങളും കാളിദാസൻ ചെയ്യുകയുണ്ടായി. നിർജീവമായ ഒരു ഇതിവൃത്തത്തെ ആസ്വാദ്യകരമായ ഒരു നാടകമാക്കി മാറ്റുമ്പോൾ അതിന് വേണ്ട മാറ്റങ്ങളും കാളിദാസൻ ചെയ്യുകയുണ്ടായി. മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം എന്ന കഥയാണ് കാളിദാസൻ നാടകത്തിന് ഇതിവൃത്തമായി സ്വീകരിച്ചത്. എന്നാൽ വെറും എല്ലും തോലുമായുള്ള പ്രസ്തുത ഇതിവൃത്തത്തെ ഒരു നാടകത്തിന് വേണ്ടുന്ന രീതിയിൽ കാളിദാസൻ രക്തവും മാംസവും നൽകി വികസിപ്പിച്ചു. അതാണ് അഭിജ്ഞാന ശാകുന്തളം. നിർജീവമായ ഒരു ഇതിവൃത്തത്തെ ആസ്വാദ്യകരമായ ഒരു നാടകമാക്കി മാറ്റുമ്പോൾ അതിന് വേണ്ട മാറ്റങ്ങളും കാളിദാസൻ ചെയ്യുകയുണ്ടായി. മഹാഭാരതത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ മറക്കുന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല. എന്നാൽ കാളിദാസൻ ദുർവാസാവ് എന്ന ക്ഷിപ്രകോപിയായ സന്യാസിയെ കൊണ്ടുവരികയും ശാപകഥ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മഹാഭാരതത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ മറക്കുന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല. എന്നാൽ കാളിദാസൻ ദുർവാസാവ് എന്ന ക്ഷിപ്രകോപിയായ സന്യാസിയെ കൊണ്ടുവരികയും ശാപകഥ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അടയാളം വല്ലതും ഉണ്ടെങ്കിൽ ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞുകൊള്ളും എന്നാണ് ശാപമോശമായി പറഞ്ഞതും. ദുഷ്യന്തൻ തെളിവ് ചോദിച്ചപ്പോൾ ആ മോതിരം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ മോതിരം തിരിച്ചു കിട്ടിയപ്പോൾ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരികയും ചെയ്തു. അതുകൊണ്ട് നാടകത്തിന്റെ മർമ്മകേന്ദ്രം ഈ മോതിരം എന്ന അടയാളം തന്നെയാണ്. അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥവും അടയാളം എന്നാണ്. അതിനാലാണ് ഇതിനെ അഭിജ്ഞാന ശാകുന്തളം എന്ന പേര് ലഭിച്ചത്. അടയാളം വല്ലതും ഉണ്ടെങ്കിൽ ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞുകൊള്ളും എന്നാണ് ശാപമോശമായി പറഞ്ഞതും. ദുഷ്യന്തൻ തെളിവ് ചോദിച്ചപ്പോൾ ആ മോതിരം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ മോതിരം തിരിച്ചു കിട്ടിയപ്പോൾ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരികയും ചെയ്തു. അതുകൊണ്ട് നാടകത്തിന്റെ മർമ്മകേന്ദ്രം ഈ മോതിരം എന്ന അടയാളം തന്നെയാണ്. അഭിജ്ഞാന എന്ന വാക്കിന്റെ അർത്ഥവും അടയാളം എന്നാണ്. അതിനാലാണ് ഇതിനെ അഭിജ്ഞാന ശാകുന്തളം എന്ന പേര് ലഭിച്ചത്. അടുത്ത് നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ദുഷ്യന്തന് ശകുന്തളയെ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന രംഗം സ്വന്തം വാക്കുകളിൽ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദുഷ്യന്തനം ശകുന്തളയെ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന രംഗം സ്വന്തം വാക്കുകളിൽ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വളരെ ഹൃദയസ്പർശിയായ വിധത്തിലാണ് കാളിദാസൻ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കൂടിച്ചേരൽ ചിത്രീകരിക്കുന്നത്. അതീവ നാടകീയ സൗന്ദര്യം ഈ മുഹൂർത്തത്തിനുണ്ട്. വളരെ യാദർച്ഛികമായി രണ്ടുപേരും പിരിഞ്ഞതുപോലെ തന്നെയാണ് കണ്ടുമുട്ടുന്നതും. വളരെ ഹൃദയസ്പർശിയായ വിധത്തിലാണ് കാളിദാസൻ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കൂടിച്ചേരൽ ചിത്രീകരിക്കുന്നത്. അതീവ നാടകീയ സൗന്ദര്യം ഈ മുഹൂർത്തത്തിനുണ്ട്. വളരെ യാദർച്ഛികമായി രണ്ടുപേരും പിരിഞ്ഞതുപോലെ തന്നെയാണ് കണ്ടുമുട്ടുന്നതും. ദേവലോകത്ത് അസുരന്മാരെ യുദ്ധം ചെയ്ത് മാതലിയും മൂത്ത് തിരിച്ചു വരുമ്പോഴാണ് ദുഷ്യന്തൻ യാദർച്ഛിക കശ്യപ ആശ്രമത്തിൽ വച്ച് ശകുന്തളയെ കണ്ടുമുട്ടുന്നത്. ആശ്രമ പരിസരത്ത്
മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹകുട്ടിയുടെ വായിലെ പല്ലെണ്ണുവാൻ ശ്രമിക്കുന്ന അതീവ ധൈര്യശാലിയായ ഒരു ബാലനെ ദുഷ്യന്തൻ കാണുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ക്ഷത്രിയ കുമാരനു മാത്രമേ ഇത്തരം ശൗര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ദുഷ്യന്തൻ തീരുമാനിച്ചു. ഇവൻ തൻ്റെ മകൻ തന്നെയോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ പതുക്കെ ഉണർന്നു വരാൻ തുടങ്ങി. ദേവലോകത്ത് അസുരന്മാരെ യുദ്ധം ചെയ്ത് മാതരിയും ഒത്ത് തിരിച്ചു വരുമ്പോഴാണ് ദുഷ്യന്തൻ യാദർച്ഛിയ കാശ്യപ ആശ്രമത്തിൽ വച്ച് ശകുന്തളയെ കണ്ടുമുട്ടുന്നത്. ആശ്രമ പരിസരത്ത് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹകുട്ടിയുടെ വായിലെ പല്ലെണ്ണുവാൻ ശ്രമിക്കുന്ന അതീവ ധൈര്യശാലിയായ ഒരു ബാലനെ ദുഷ്യന്തൻ കാണുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ക്ഷത്രിയ കുമാരന് മാത്രമേ ഇത്തരം ശൗര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ദുഷ്യന്തൻ തീരുമാനിച്ചു. അവൻ തൻ്റെ മകൻ തന്നെയോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ പതുക്കെ ഉണർന്നു വരാൻ തുടങ്ങി. താപസിമാരുടെ സ്നേഹത്തിന് ശകാരത്തിനൊന്നും അവൻ വഴങ്ങുന്നില്ല. മയിലിനെ കൊടുത്തുകൊണ്ട് ശകുന്താലാവണ്യം നോക്കൂ എന്ന് താപസി പറഞ്ഞപ്പോൾ എന്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞതോടെ കുട്ടിയുടെ അമ്മയുടെ പേര് ശകുന്തള എന്ന് തന്നെ ആയിരിക്കുമോ എന്ന സംശയം ദുഷ്യന്തനിൽ ബലപ്പെട്ടു. ആ സമയത്താണ് ശകുന്തള അവരുടെ മുമ്പിലേക്ക് എത്തിയത്. ഒറ്റ നോട്ടത്തെ തന്നെ ശകുന്തളയെ ദുഷ്യന്തൻ തിരിച്ചറിയുന്നു. താപസിമാരുടെ സ്നേഹത്തിന് ശകാരത്തിനൊന്നും അവൻ വഴങ്ങുന്നില്ല. മയിലിനെ കൊടുത്തുകൊണ്ട് ശകുന്തലാവണ്യം നോക്കൂ എന്ന് താപസി പറഞ്ഞപ്പോൾ എന്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞതോടെ കുട്ടിയുടെ അമ്മയുടെ പേര് ശകുന്തള എന്ന് തന്നെ ആയിരിക്കുമോ എന്ന സംശയം ദുഷ്യന്തനിൽ ബലപ്പെട്ടു. ആ സമയത്താണ് ശകുന്തള അവരുടെ മുമ്പിലേക്ക് എത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ശകുന്തളയെ ദുഷ്യന്തൻ തിരിച്ചറിയുന്നു. പശ്ചാത്താപം കൊണ്ട് ക്ഷീണിച്ച് വിധം മാറിയ ദുഷ്യന്തനെ കണ്ട് ശകുന്തളയ്ക്ക് സംശയം ഉണർന്നു. തൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ശകുന്തളയുടെ അടുത്തേക്ക് ചെന്ന രാജാവ് തൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കാലിന് നമസ്കരിക്കുന്നു. പശ്ചാത്താപം കൊണ്ട് ക്ഷീണിച്ച് വിധം മാറിയ ദുഷ്യന്തനെ കണ്ട് ശകുന്തളയ്ക്ക് സംശയം ഉണർന്നു. തൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ശകുന്തളയുടെ അടുത്തേക്ക് ചെന്ന രാജാവ് തൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കാലിന് നമസ്കരിക്കുന്നു. വളരെ വികാരസാന്ദ്രവും നാടകീയതയും നിറഞ്ഞതാണ് വീണ്ടുമുള്ള ഈ കണ്ണുമുട്ടൽ. ദുഷ്യന്തൻ തൻ്റെ കൈവശമുള്ള മോതിര ശകുന്തളയ്ക്ക് നൽകി. അത് കണ്ട് വേദനിച്ച ശകുന്തള പറയുന്നത് ഇങ്ങനെയാണ്: ആവശ്യമുള്ള സമയത്ത് ഈ മോതിരം എനിക്ക് ഉപകരിച്ചില്ല, അതിനാൽ ഇത് താങ്കൾ തന്നെ കയ്യിൽ ധരിക്കൂ. സൂക്ഷ്മക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടുപോയ ആ മോതിരം തനിക്ക് നഷ്ടപ്പെടുത്തിയത് തൻ്റെ ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതം തന്നെയാണല്ലോ എന്ന് അവർ വേദനിച്ച് കാണണം. രാജാവിനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ സഹായിച്ചത് ഈ മോതിരം തന്നെയാണല്ലോ എന്നതിലും ശകുന്തള ദൈവത്തോട് നന്ദി പറഞ്ഞു. വളരെ വികാരസാന്ദ്രവും നാടകീയതയും നിറഞ്ഞതാണ് വീണ്ടുമുള്ള ഈ കണ്ടുമുട്ടൽ. ദുഷ്യന്തൻ തൻ്റെ കൈവശമുള്ള മോതിര ശകുന്തളയ്ക്ക് നൽകി. അത് കണ്ട് വേദനിച്ച ശകുന്തള പറയുന്നത് ഇങ്ങനെയാണ്: ആവശ്യമുള്ള സമയത്ത് ഈ മോതിരം എനിക്ക് ഉപകരിച്ചില്ല, അതിനായി ഇത് താങ്കൾ തന്നെ കയ്യിൽ ധരിക്കൂ. സൂക്ഷ്മക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ആ മോതിരം തനിക്ക് നഷ്ടപ്പെടുത്തിയത് തൻ്റെ ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതം തന്നെയാണല്ലോ എന്ന് അവർ വേദനിച്ചു കാണണം. രാജാവിനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ സഹായിച്ചത് ഈ മോതിരം തന്നെയാണല്ലോ എന്നതിന് ശകുന്തള ദൈവത്തോട് നന്ദി പറഞ്ഞു. അധികം വൈകാതെ ദുഷ്യന്തനും ശകുന്തളയും മകനും മാതരിയും കൂടി കാശ്യപ ആശ്രമത്തിൽ മുയ്യെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ യാത്രയായി. അധികം വൈകാതെ ദുഷ്യന്തനും ശകുന്തളയും മകനും മാലതിയും കൂടി കാശ്യപ ആശ്രമത്തിൽ മുനിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ